സാങ്കേതിക രംഗത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാജ്യത്ത് 5G സേവനം ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഒക്ടോബർ 1-ന് ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5G സേവനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. ടെലികോം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക്നോളജി എക്സിബിഷനാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്. ഒക്ടോബർ 12 മുതൽ 5G രാജ്യത്ത് ലഭ്യമാക്കുമെന്നാണ് ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ അറിയിച്ചിരുന്നത്. ആദ്യ ഘട്ടത്തിൽ നഗരങ്ങളിലും പിന്നീട് ഗ്രാമമേഖലകളിലുമാണ് 5G സേവനം ലഭ്യമാക്കുക. ഈ അടുത്താണ് 5G സ്പെക്ട്രം ലേലം പൂർത്തിയായത്. ജിയോ, എയർടെൽ എന്നിവരാണ് കൂടുതൽ സ്പെക്ട്രം സ്വന്തമാക്കിയത്. 5G നടപ്പായാൽ രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് രംഗത്ത് വലിയ മാറ്റത്തിനാണ് തുടക്കമിടുക. 4G യേക്കാൾ 10 ഇരട്ടിയായിരിക്കും ഇന്റർനെറ്റ് വേഗത. 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിലായിരിക്കും സേവനം ലഭ്യമാകുക. 5G സേവനം ലഭിക്കാനായി നിലവിലെ 4G സിം കാർഡ് മാറ്റേണ്ടെന്നാണ് എയർടെൽ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് നെറ്റ്വർക്കിനെ ചെറിയ ഉപവിഭാഗങ്ങളായി വിഭജിക്കാമെന്നതാണ് 5G നൽകുന്ന സൗകര്യം. സർവീസ് പ്രൊവൈഡർമാർക്ക് പ്രത്യേക മേഖലകളിൽ വേഗതയും നെറ്റ്വർക്ക് ഉപയോഗവും നിയന്ത്രിക്കാനും അതുവഴി ഉപഭോക്താവിന് മെച്ചപ്പെട്ട സേവനം നൽകാനുമാകും. നേരത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനത്തിന് മുൻപായി സെപ്റ്റംബർ 29 തന്നെ പ്രധാനമന്ത്രി 5G തുടക്കമിടുമെന്ന് ദ ഹിന്ദു ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. 5G സേവനങ്ങൾ വിന്യസിക്കുന്നതിന് ടെലികോം സേവനദാതാക്കൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ സേവനം പ്രഖ്യാപിക്കുന്നത് മാറ്റേണ്ടി വന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച് ബിസിനസ് ലൈൻ റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 1 മുതൽ 4 വരെയാണ് പരിപാടി നടക്കുക. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 1-ന് പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ 5G പ്രഖ്യാപനം ഉണ്ടായേക്കും. ദീപാവലിയോടെ 5G സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ജിയോ പ്രഖ്യാപിച്ചിരുന്നു. സമീപ ദിവസങ്ങളിൽ തന്നെ ഭാരത് എയർടെലും 5G സേവനങ്ങൾ ആരംഭിച്ചേക്കും. 2012 ഏപ്രിൽ 10-നാണ് ഇന്ത്യയിൽ 4G നിലവിൽ വരുന്നത്. എയർടെല്ലായിരുന്നു ഇതിനായി സൗകര്യമൊരുക്കിയത്. 5G സേവനം ആരംഭിക്കുന്നതോടെ ഇന്ത്യൻ സാങ്കേതിക രംഗം വൻ കുതിപ്പിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2023-നും 2040-നും ഇടയിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് $455 ബില്യൺ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ ഉപകരണങ്ങൾ ഓൺലൈനാകും. വീട്ടിലെ ഫ്രിഡ്ജും AC യും ഒക്കെ ഇപ്പോൾ തന്നെ ഓൺലൈനായി കഴിഞ്ഞു. പുതിയ കാല സ്മാർട്ട് വാഹനങ്ങൾ സ്വന്തം സിം കാർഡും ഡാറ്റ കണക്ഷനുമായി നിരത്തിലിറങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. ഈ മാറ്റത്തിനെ അടുത്ത പടിയിലേക്ക് ഉയർത്തുന്നതാണ് 5G. ഒരു വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണവും ഓൺലൈനാകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. രാജ്യത്തെ 80% ഉപഭോക്താക്കളിലേക്കും 5G സേവനങ്ങൾ എത്തിക്കാനാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. പല വിദേശ രാജ്യങ്ങളും നിരവധി വർഷങ്ങളെടുത്താണ് 50% 5G സർവീസ് എന്ന ലക്ഷ്യത്തിൽ എത്തിയതെന്നും ഇന്ത്യക്ക് അനായാസമായി ആ തടസ്സം മറികടക്കാൻ കഴിഞ്ഞുവെന്നും കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.